ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഈസിയായി സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും മണിക്കൂറുകൾ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിനേക്കാൾ വളരെ മനോഹരമായി ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോണിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഈസിയായി ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ആപ്ലിക്കേഷൻ ലൈടെക്സ് ഫോട്ടോ എഡിറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് തുറന്നു വരിക ഇവിടെ നമുക്ക് ഏത് ഫോട്ടോയുടെ ആണോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം അതിനായി ആൽബം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇനി ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനായി ഈ താഴെ കാണുന്ന പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ ഫോട്ടോയുടെ ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് അത് റഫായെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം ഒരു റെഡ് കളറിൽ വന്നിരിക്കുന്നത് തുടർന്ന് നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഇറേസ് ആയി പോയിരിക്കുന്നത് ഇനി ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് ക്രോപ്പ് ചെയ്യാൻ ഞാനിപ്പോൾ ഫുൾ സൈസ് തന്നെ എടുക്കുകയാണ് തുടർന്ന് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നൽകാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് നൽകുകയാണ് അതിന് ഈ താഴെ കാണുന്ന ബി ജി ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഫോട്ടോ എവിടെയാണോ ഈ ഇമേജിൻ്റെ വരേണ്ടത് അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഫോട്ടോയ്ക്കൊരു ഒറിജിനാലിറ്റി കുറവുണ്ട് അത് മാറ്റുന്നതിന് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ചെയ്യാം അതിനെ വീണ്ടും ഈ പെൻസിലിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ട്രാൻസ്ഫോം എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് താഴെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സൈസിൽ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പൊ ഫോട്ടോയുടെ ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഈസിയായി നമ്മൾ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തത് ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായി എടുത്ത ഫോട്ടോ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഫോട്ടോയാണ് നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെ നമുക്ക് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ശേഷം